നമസ്കാരം എല്ലാവർക്കും. ഇൻട്രസ്റ്റിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഒരു പക്ഷേ ആചാരങ്ങളെ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ആചാരങ്ങളെ വിശ്വസിക്കാത്തവരായിരിക്കാം. എന്നാൽ നമ്മുടെ ലോകത്ത് ഒരുപാട് ആചാരങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഭയാനകമായ ആചാരങ്ങളെയാണ് ഈ വീഡിയോയിൽ നിങ്ങളിൽ കാണുവാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഓരോരുത്തർക്കും തോന്നും ഇത് ആചാരമാണോ അതോ അനാചാരമാണോ എന്ന്. അത്തരത്തിലുള്ള ഏറ്റവും ഭീകരമായ 6 പുരാതന ആചാരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളിൽ കാണുവാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ലോകത്തിൽ വിചിത്രമായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതായ കാര്യമാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കൊണ്ട് ശ്രമിക്കരുത്, എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫുഡ് ബൈൻഡിങ്. ചൈനയിൽ മാത്രമാണ് ഈ മോശമായ ആചാരം നിലനിന്നിരുന്നത്. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഇവരുടെ കാൽവിരലുകളെല്ലാം തന്നെ തുണി കൊണ്ട് മടക്കി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുന്നു. ഇതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് സഹിക്കുവാൻ സാധിക്കാത്ത വേദനകൾ നേരിടേണ്ടതായി വരുന്നു. അതിനുശേഷം ഇവർക്ക് എപ്പോഴും വളരെ സാവധാനം മാത്രമേ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവരിങ്ങനെ ചെയ്തിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ നിയന്ത്രണത്തിന് കീഴിലാവുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു. മറ്റു ചിലർ പറയുന്നത് ചൈനയുടെ പാരമ്പര്യ നൃത്തം ചെയ്തതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തിരുന്നത് എന്നാണ്. എങ്ങനെ ചെയ്താലും ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് നമുക്ക് പറയാം. ഇതുകൊണ്ടായിരിക്കണം ചൈനയിൽ ഇപ്പോൾ ഒരു ക്രൂരമായ ആചാരമേ നിലനിൽക്കുന്നില്ല. ക്ലേ ഹെയർ. ഇവർ താമസിക്കുന്നത് നമീബിയയിലാണ്. ഇവർ ചെറുപ്രായം മുതൽ തന്നെ ഇവരുടെ ശരീരത്തിൽ ചെമ്മണ്ണും മൃഗങ്ങളുടെ കൊഴുപ്പും മരത്തിൽ നിന്ന് കിട്ടുന്ന പശകളും ചേർത്ത് ശരീരം മുഴുവനായി തേച്ചു വയ്ക്കുന്നു. ഇതിവരെ സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് ഇവരുടെ ആചാരത്തിൽ പറയുന്നത്. ഇതുപോലെ തന്നെ എത്തിയോപ്പിയുള്ള ചില ഗോത്ര വിഭാഗങ്ങൾ അവർക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവരുടെ മുടികളിൽ തൂക്കിയിടുന്നു. ഇതിൽ ബുള്ളറ്റും ഇരുമ്പ് ചെയിനുകളും വാച്ച് ചെയിനുകളും ഇങ്ങനെയുള്ള വെയിറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവരുടെ മുടികളിൽ അലങ്കാരത്തിനായിട്ട് ഇവർ തൂക്കിയിടുന്നു. ലോങ്കർ നെക്ക്. ഇവർ താമസിക്കുന്നത് തായ്ലൻഡിലുള്ള ഒരു മലഗ്രാമത്തിലാണ്. ഇവരുടെ കഴുത്തുകളിലും അതുപോലെ തന്നെ കാലുകളിലും സ്ട്രോങ് ആയിട്ടുള്ള പിത്തള കമ്പികൾ ചുറ്റി വെച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് ഇവരുടെ പഴമക്കാർ കടുവകളും പുലികളും കഴുത്തിൽ കടിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിത്തള കമ്പികൾ ഇവരുടെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇത് ഇവരുടെ ഒരു ആചാരമായി മാറുകയായിരുന്നു. ഇപ്പോഴും ഇവർ കഴുത്തിലും കാലുകളിലും ഈ കമ്പികൾ ചുറ്റിയാണ് ജീവിക്കുന്നത്. ചെറുപ്രായം മുതൽ കഴുത്തിൽ കമ്പി കിട്ടുവാൻ ആരംഭിച്ചു തുടങ്ങും. ഇവർ വളരുംതോറും കഴുത്തിൽ കമ്പികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഷോൾഡർ ഇറങ്ങുന്നതും കഴുത്തിൽ എല്ലുകൾക്ക് ഡാമേജുകളും സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായി വരുന്നു. എന്നിരുന്നാലും ഇവരെ ഈ ആചാരത്തെ ഒരിക്കലും വേണ്ടെന്ന് വെക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ കഴുത്ത് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രാമത്തിൻ്റെ പേരും ലോങ് നെക്ക് വില്ലേജ് എന്നാണ്. യാ ഇബാറ്റീത്ത്. ഈ ആചാരത്തിൻ്റെ തുടക്കം ഇന്ത്യനേഷ്യയിലുള്ള ആദിവാസികളിൽ നിന്നുമാണ്. നമ്മൾ വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടി മുറുക്കുന്നത് പോലെയാണ് ഇവർ വെറ്റിലയിൽ കരി പുരട്ടി മുറുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ പല്ലുകൾ മുഴുവനും കറുപ്പ് നിറത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ശീലം ജപ്പാനിലും ഉണ്ടായിരുന്നു. അവർക്ക് അറുത്ത എന്തോ ഒരു വസ്തു അവരുടെ പല്ലുകളിൽ പുരട്ടി കറുപ്പ് നിറത്തിലാക്കുമായിരുന്നു. ഇതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള ആദിവാസി യുവതികൾ മാത്രം അവരുടെ പല്ലുകൾ കൂർത്തതാക്കുവാൻ വേണ്ടിയിട്ട് പല്ലുകൾ കട്ട് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ആചാരമെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ ചെയ്താൽ ഇവരുടെ പുരുഷന്മാർക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നാണ് ഇവരുടെ ആചാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാനിലുള്ള ഒരുപാട് യുവതികൾ ഈ ആചാരത്തെ വിശ്വസിച്ചാണോ അതോ സ്റ്റൈലിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇവരുടെ പല്ലുകൾ കൂർത്ത രീതിയിൽ കട്ട് ചെയ്യുന്നു. ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് 130 യൂറോ മുതൽ 340 യൂറോ വരെയാണ്. ഇന്ത്യൻ രൂപ ഏതാണ്ട് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ. സ്കാരിഫിക്കേഷൻ. ഈ ആളുകൾ താമസിക്കുന്നത് എത്യോപ്യയിലുള്ള ഗ്രാമങ്ങളിലാണ്. ഇവർ മുതലകളെയാണ് ഇവരുടെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതലകളുടെ ശരീരത്തിലെ ഡിസൈനുകൾ പോലെയാണ് ഇവരുടെ ശരീരത്തിലും ബ്ലേഡുകൾ കൊണ്ട് ഇവർ മുറിച്ചു ഡിസൈനുകൾ ചെയ്യുന്നത്. ഇതുപോലെ ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം ഇതുപോലെയുള്ള ഡിസൈനുകൾ ഇവരുടെ ശരീരത്തിൽ ബ്ലേഡുകൾ കൊണ്ട് മുറിച്ചു ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ ഇവരുടെ രക്തവും കട്ട പിടിക്കുന്നു. എങ്കിൽ കൂടിയും ഇവരുടെ ഈ ആചാരത്തിന് വേണ്ടി ഈ ത്യാഗങ്ങൾ ഇവർ സഹിക്കുന്നു. എന്നിരുന്നാലും ഇവരുടെ ആചാരത്തിൽ ഇപ്പോഴും ഇവർ കൈവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഇവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാവാം ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളും ഇങ്ങനെ ചെയ്താലോ? ഇത് ടാറ്റുവിൻ്റെ അടുത്ത ഘട്ടമാണെന്ന് പറഞ്ഞ് ബോഡി മോൾഡ്സ് എന്ന പേരിൽ ശരീരം മുറിച്ചുള്ള ഡിസൈനുകൾ ഇപ്പോൾ ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് നോക്കുന്നത് സ്ട്രാൻസ്ഡ് ലിപ്സ്. ഇവർ താമസിക്കുന്നത് എത്യോപ്യയിലുള്ള മാംഗോ നാഷണൽ പാർക്കിലെ ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇവരുടെ താഴത്തെ ചുണ്ടിലും അതുപോലെ തന്നെ കാതിലും വലിയ റൗണ്ട് കട്ടകൾ ഇടുന്നു. ഇവർ വളരുന്നതിനനുസരിച്ച് വലിയ വലിയ സൈസുകളുള്ള റൗണ്ട് കട്ടകളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ കെനിയയിലുള്ള ആദിവാസികളും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ കാത് കിഴിച്ച് കാതിൽ കട്ടകൾ ഇടുവാൻ ആരംഭിക്കുന്നു. ഇവർ വളരുന്നതോറും ഇവരുടെ കാതുകളിലുള്ള കട്ടയുടെ സൈസും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ തജിക്കിസ്ഥാനിലുള്ള ആദിവാസികളും അവരുടെ മൂക്കുകൾ കഴിച്ച് റൗണ്ട് കട്ടകൾ ഇടുന്നു. അവർ വളരുന്നതോറും വലിയ വലിയ സൈസുകളുള്ള കട്ടകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാവാം ഈ ആചാരത്തിൻ്റെ പേരിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്നത്.
എന്നാൽ ഇപ്പോൾ ഒരുപാട് നാടുകളിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ ആചാരങ്ങളെല്ലാം ചേർത്ത് ഫ്ലഷ് ടണൽ എന്ന പേരിൽ ശരീരത്തിലെ ഒരുപാട് ഭാഗങ്ങൾ കിഴിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ജർമ്മനിയിലുള്ള ജോയൽ മിഗ്ലർ എന്ന 22-കാരൻ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊട്ടേറ്റെന്ന വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും മോശമായി എന്ന് തോന്നിപ്പിക്കുന്ന ആചാരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.